ഒരു നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പം കുട്ടികൾക്ക് സ്വന്തം ശരീരഭാഗങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവലും ടച്ച് ചെയ്യലും ഒക്കെ സാധാരണമാണ്. അപ്പം ഇതിനെ നമ്മള് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് കുറച്ച് കൗൺസിൽ ചെയ്തിട്ട് അവര് മനസ്സിലാക്കി. ചിലപ്പോഴും എന്ത് പറ്റും പറഞ്ഞാല് ഇങ്ങനെയൊക്കെ തൊടുമ്പം നമ്മൾ എന്താ പറയുക, തൊടരുത് തൊടരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കും. അപ്പൊ ഈ പ്രതികരിക്കുമ്പം കുട്ടികളുടെ, ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ഇതിനു മുമ്പ് പറഞ്ഞത് ക്ലാസ്സിലെ സ്വഭാവ പ്രശ്നത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഇതിനെ നോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു, ചില സമയത്ത് ചില ആൾക്കാർ അതിന് വലിയ മോശമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങള് കഴിയുന്നതും കുറയ്ക്കുക. അതായത് അവന് സാധാരണ ഡ്രസ് ഇട്ട് കൊടുക്കും, അതിൽ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലാണ്ടാക്കുക. പിന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഈ എന്തെങ്കിലും കൈകൊണ്ട് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങള്, അതായത് ഒരു ഒരു പ്ലേ മെറ്റീരിയലോ എന്തെങ്കിലും ഒരു ടോയോ ഒക്കെ അവന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കയ്യില് എങ്ങനെ അവന് അവൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും നമ്മൾ കൂടുതൽ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ടച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറയും. പിന്നെ ഈ കുട്ടികൾ തനിയെ ഇരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരൊക്കെ ചാൻസുകൾ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബിഹേവിയർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ എൻഗേജ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കളിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പം ഈ ഇങ്ങനത്തെ ബിഹേവിയർ കുറേശ്ശെ കുറയാനുള്ള ചാൻസും ഉണ്ട്. ഇത് വളരെ ഫ്രീക്വൻസി കൂടുതലാണ്, അപ്പൊ ഒരു വല്ലപ്പോഴൊക്കെ ഉള്ളെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ മെത്തേഡും വളരെ കൂടുതലാണെങ്കിൽ അഗെയിൻ ഇതൊരു സീരിയസ് പ്രോബ്ലം ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പോട് കൂടിയേ ഇത് ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അവര് പോയി ഡോക്ടറെ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിരുന്നു, അപ്പൊ ഇത് ചൈൽഡ്ഹുഡ് മാനറിസം അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാ മതി എന്നുള്ള വിധത്തിലാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ മെഡിസിൻ എടുക്കാനായിട്ട് അങ്ങനെ സാധിക്കുമോ? മെഡിസിൻ കൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അതിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, അവർ അധികം ശ്രദ്ധിക്കാതിരിക്കുക, പക്ഷെ അവനറിയാതെ എത്ര പ്രാവശ്യം ഇതിങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നു എന്നൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ അപ്പൊ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, കാരണം ഈ ഫ്രീക്വൻസി ഇമ്പോർട്ടൻസ് ആണ്. എത്ര പ്രാവശ്യം ഇത് ചെയ്യുന്നു, എത്ര അധികം, പലപ്പോഴും നമ്മളിത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മളത് ഇങ്ങനത്തെ ചില സെക്ഷലൈസ്ഡ് ബിഹേവിയർ ആകുമ്പോൾ ആൾക്കാരെല്ലാവരും അതിനെപ്പറ്റി കൂടുതലായിട്ട് വറി ചെയ്യും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ശരിക്കും എത്ര പ്രാവശ്യം ഇത് സംഭവിക്കുന്നു എന്ന് ഒരാഴ്ചയിലൊരു അവനറിയാതെ ഇതിനെ ഒന്ന് നോട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഞാനിപ്പോ ഒരു ഒറ്റ പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ വളരെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റാണ് എ ബി സി എന്നുള്ള ഒരു പോയിന്റ്. അതായത് ഈ ബിഹേവിയർ ആണ് നിങ്ങൾ അവൻ ടച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഏത് സമയത്താണ് അവൻ ഏത് ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ അവൻ പ്ലേ ഗ്രൗണ്ടിലാണ്, അല്ലെങ്കിൽ അവൻ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സമയം ഏത് സമയത്താണ് ഇത് കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് എഴുതുമ്പം നിങ്ങൾ ഈ ഫ്രീക്വൻസി നോട്ട് ചെയ്യുമ്പം എവിടെയാണ് സംഭവിച്ചത്, ആ സംഭവിച്ചതിന് ശേഷം ആൾക്കാർ ഇവനോട് മറ്റുള്ളവരെന്തെങ്കിലും നോ എന്ന് പറഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ, അപ്പൊ അതിനെപ്പറ്റി ഞാൻ എ ബി സി എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിത്തരാം. ഓക്കെ, ഞാൻ അയച്ചുതരാം അതിനെ പറ്റിയിട്ട്. എന്റെ ആ ഫോർത്ത് എന്റെ ഇപ്പൊ എന്റെ ഒരു ഇതൊരു ലിങ്ക്, എന്റെ ഒരു ഇമെയിൽ ഐ ഡി കാണുന്നുണ്ടോ? fourthomas@yahoo.com. ഓട്ടോസോ അനുബന്ധ പ്രശ്നങ്ങളെന്നുള്ള ഫസ്റ്റ് പേജ് കാണുന്നുണ്ടോ? കാണുന്നില്ല സർ, ഒന്ന് പറയാമോ? ഓക്കെ, fourthomas@yahoo.com. എന്റെ ഇതില് ഡോക്ടർ തോമസ് ആന്റണി എന്നുള്ള പേര് ഓർമ്മയുണ്ടോ? അപ്പൊ തോമസ് എന്നുള്ളതിന് മുമ്പ് fourthomas ചേർക്കുക. fourthomas @yahoo.com ആണ്. പിന്നെ ഞാൻ ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അതിനെ അയച്ചോളൂ, പക്ഷെ ഞാൻ മറുപടി അയക്കാൻ ചിലപ്പം ഒന്ന് രണ്ടാഴ്ച പിടിക്കും. ഞാൻ ഇവിടുന്ന് പോയിട്ട് എനിക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. ഹലോ 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 ഹലോ,
സാറിന്റെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയുമോ? ഇല്ല ഫോണില്, ഞാൻ കാരണം ഫോണും ഞാൻ വേറെ പല സ്ഥലത്തായിരിക്കും, ഫോണിൽ കഷ്ടമായിരിക്കും. നിങ്ങൾ ആദ്യം ഇമെയിൽ അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ ജില്ലയിലെ DCP നൽകുന്നതാണ്, അവിടെ നിന്ന് വാങ്ങാം. ഓക്കെ, ഇനി ഓക്കെ സർ. ചോദ്യങ്ങളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. 400 DCPU. കണ്ണൂർ DCPU ചോദ്യങ്ങളുണ്ടോ? നമ്മൾ അടുത്ത ജില്ലയിലേക്ക് നീങ്ങുകയാണ്. കാസർഗോഡ് DCPU. കാസർഗോഡ് DCPU ചോദ്യമുണ്ടോ? ഹലോ, കേൾക്കാവോ? ആ പറഞ്ഞു വെച്ചോ. കേൾക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ കുട്ടി 15 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി വസ്ത്രങ്ങൾ കീറിക്കളയുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. കൈ കിട്ടിയ വസ്ത്രങ്ങളൊക്കെ കീറിക്കളയുന്നു. അപ്പൊ അത് വളരെ മുമ്പേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് രണ്ടാമത് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഏത് വയസ്സിലാണ് ആദ്യം ഇത് തുടങ്ങിയെന്ന് അറിയോ? 8 വയസ്സിലാണ് തുടങ്ങിയത്. അത് എത്ര നാളുണ്ടായിരുന്നു ആൻഡ് അത് എങ്ങനെ മാറി? എട്ട് മുതൽ 12 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടാമത് ഇപ്പൊ 15 വയസ്സിൽ. അത് എങ്ങനെയാ മാറി എന്നുള്ളത്, ഒന്നും ചെയ്തിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ അതോ തനിയെ മാറിയത്? ഒന്നും ചെയ്തില്ല. പക്ഷെ കുട്ടി ഇപ്പൊ പ്രകൃതി സ്കൂൾ, ഇവിടെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോ സംസാരം കുറവാണ്. ഓക്കെ, അവൻ സ്വന്തം വസ്ത്രമാണ് കീറുന്നത് അതോ ആരുടെ എന്ത് വസ്ത്രം കിട്ടിയാലും കീറുന്നത്? ആരുടെ വസ്ത്രം കീറും? അപ്പൊ അതെങ്ങനെയാ സോ എങ്ങനെയാണ് ഇത്ര നാൾ അത് മാനേജ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് തനിയെ മാറി? പക്ഷെ ഇപ്പൊ രണ്ടാമതും ഉപദ്രവം വന്നപ്പോ ഈ ഒരു സെമിനാർ വന്നപ്പോ അതിന് ഈ ചില കുട്ടികൾക്ക് ഇതൊരു ഓട്ടിസത്തിന്റെ ഭാഗമായിട്ട് ചില ബിഹേവിയർ അവര് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് മുമ്പ് വന്നിട്ട് എങ്ങനെ പോയി എന്ന് ഒരു കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്നെ അറിയിക്കും പിന്നീട്. പക്ഷെ ഇപ്പോ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ബിഹേവിയർ അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഇവന് നമ്മള് ഈ വസ്ത്രം കീറുന്നത് അവന് അത് ഇഷ്ടമാണ്, പക്ഷെ മറ്റുള്ളവരെ സമ്മതിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞാല് കുറെ പഴയ തുണികൾ കളക്ട് ചെയ്യാം. പഴയ തുണികൾ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുമ്പോ കളക്ട് ചെയ്തിട്ട് ഇവന് ഈ സ്കൂളില് മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് കീറാൻ വേണ്ടി ഉള്ള ഒരു സെഷൻ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോ ഇത് കീറിക്കൊണ്ട് അത് കീറിക്കോട്ടെ, അവന് കീറി ആ സമയത്ത് അവന് കീറാൻ എത്ര വേണേ കീറാൻ തുണി കൊടുക്കുക. അത് ചെറിയ ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ തയ്യൽ ഷോപ്പിലൊക്കെ തഴയക്കടയിൽ പോയിട്ട് വെറുതെ കിട്ടുന്ന തുണിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അവനിത് കൊടുക്കുക. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ ഈ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയറിനെ നമ്മള് മറ്റുള്ളവർക്ക് പ്രശ്നമാവാതെ ഇവന് സാധിക്കുന്ന സമയത്ത് ചെയ്താല് തൽക്കാലം അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുമ്പം ഈ മറ്റുള്ളവരുടെയും സ്വന്തം തുണിയും കീറാനുള്ള ടെൻഡൻസി കുറയും. പക്ഷെ ഇത് വളരെ കുറച്ചൊരു പ്രൊഫഷണലോ കുറച്ച് ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളുടെ മേൽനോട്ടത്തിൽ ചെയ്യണം. ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് ചില കുട്ടികളുണ്ട് ബുക്കൊക്കെ കീറിക്കളയും, അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ചും കൂടെ ഞാൻ എന്റെ ഇമെയിൽ ഐഡിയിൽ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അയച്ചു തരൂ. അപ്പോ ഇത് ഒറ്റ പോയിന്റിൽ നിന്ന് മാത്രമുള്ള എന്റെ ഒരു സജഷൻ ആണ്. കൂടുതൽ ആ കുട്ടിയുടെ ബുദ്ധിശക്തി, എത്ര വയസ്സ്, അത് എങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്നു, ആരാണ് കൂടെ ഉള്ളത്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അതിന്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള സജഷൻസ് കുറച്ചും കൂടെ തരാൻ പറ്റും. പക്ഷെ ജനറൽ 5 മിനിറ്റിൽ നിങ്ങൾ ചോദിക്കുന്നതിൽ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ ഒരാഴ്ച. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ. സാറേ ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ വന്ന രക്ഷകർത്താക്കളുടെ കുട്ടികൾ രണ്ടുപേർക്കും ഒരു കോമൺ ആയിട്ടുള്ള സ്വഭാവം കാണുന്നുണ്ട്. അതായത് ഈ കുറെ പ്രാവശ്യം കുളിക്കുക എന്ന് പറയുന്ന ഒന്നിൽ, അതായത് 5ഓ 6ഓ തവണയൊക്കെ കുളിച്ചാലും ഒരു മതി വരാതെ, ഇപ്പൊ വെള്ളത്തോടും അതുപോലെ തീയോടൊക്കെ അവർക്ക് ആകർഷണമുണ്ട്. ഇതും ഈ ഓട്ടിസം ഉള്ളപ്പോ ചിലതിനോട് ഒരു
എന്താ പറയാ ഒരുതരം ഫാസിനേഷൻ ഇംഗ്ലീഷ് പറയും, അഭിനിവേ മലയാളം പറയുമ്പോ അത് വേറെ പാടില്ല. അപ്പം ഫാസിനേഷൻ എന്ന് പറഞ്ഞാല് ഒന്നിനോട് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് അവർക്ക് വളരെ ചെയ്യാൻ താല്പര്യമാണ്. അപ്പോ അങ്ങനെ ഉള്ളതാണോ അതോ ഈ കുളിക്കുന്നത് വൃത്തിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാക്കണം. വൃത്തിക്ക് വേണ്ടിയാണോ കുളിക്കുന്നത് അതോ വെള്ളത്തിനോടുള്ള താല്പര്യമാണോ കുളിക്കുന്നത് എന്നുള്ള അനുസരിച്ചിട്ട് ഇതിനുള്ള സ്ട്രാറ്റജി വ്യത്യാസം വരും. ഓക്കെ, പിന്നെ ഈ തീയോടുള്ളത് അതും ഈ ഒരുപാട് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതൊരു പ്രശ്നമാണ്. ചില കുട്ടികൾക്ക് തീ കത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഒരു ഈ ഓട്ടിസത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ചിലപ്പോ അവര് ഇങ്ങനെയൊക്കെ വന്നിട്ട് ചില കാടുകൾ കത്തിച്ചിട്ട് ചിലപ്പം മാസങ്ങളോളം ആയിരക്കണക്കിന് ഏക്കർ കത്തിപ്പോയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതിനെ നമ്മള് മറ്റുള്ള ഒരു എത്ര വയസ്സായ കുട്ടിയാണ് ഈ തീ കത്തിക്കുന്നത്? 15. അപ്പം അവന് സാധാരണ പറഞ്ഞാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ബുദ്ധിശക്തി ഉണ്ടോ? ഒരു കാര്യം ആ സമയത്ത് പറഞ്ഞാല് മനസ്സിലാക്കാനുള്ള ആ ഒരു മാനസിക വളർച്ച ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. 15 വയസ്സിന്റെ വളർച്ച ഉണ്ടോ? 15 വയസ്സിന്റെ ഉണ്ടോ വളർച്ചയുണ്ടെന്ന പറയാം. ശാരീരികമായിട്ട് യാതൊരു പ്രയാസവും അല്ല, ഈ മാനസികമായിട്ട് അവന് മനസ്സിലാവുമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇവന്റെ ഈ തീ പോലുള്ള വേറെന്തെങ്കിലും, ഇപ്പോ ഈ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് തീ പോലുള്ള അങ്ങനത്തെ ഈ ഫ്ലാഷ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില സോഫ്റ്റ്വെയർ ഒക്കെ കിട്ടും, ആപ്സ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഇതിലേക്ക് ഇവന്റെ ഇൻട്രസ്റ്റ് മാറ്റാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. കാരണം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവര് ഈ തീ കത്തിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവനിൽ ഒരു ചെറിയ കണ്ണ് ശ്രദ്ധ ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ ചിലപ്പോൾ വീടോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളോ കത്തിക്കാനുള്ള സാധ്യതകളും അങ്ങനത്തെ ഒരുപാട് കേസുകളും പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം. പിന്നെ ഇവനെ ഇതിൽ നിന്ന് ഈ ഫ്ലാഷ് എന്താണ് കുറച്ചും കൂടെ നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്താലും ഇനി ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് കത്തിക്കുന്നത്, ഈ കത്തുന്നതിന്റെ പുകയാണോ കത്തുന്നതിന്റെ ആ ലൈറ്റ് ആണോ അവന് താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റിലേക്ക് കുറച്ച് മാറ്റാൻ പറ്റും. ചിലപ്പോ ഈ തീ തന്നെ ഈ കമ്പ്യൂട്ടറിൽ ചില ഇത് കഴിഞ്ഞാൽ തീ കത്തുന്നത് കുറെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ കൊണ്ട് ഈ തീ കത്തുന്നത് വളരെ ക്ലോസപ്പിൽ എടുത്തിട്ട് അതിനെ ഇവന് കാണിച്ചു കൊടുക്കുക, അവനത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പം നമ്മൾ ഇതിന്റെ റിയൽ ഡേഞ്ചറസ് ഉള്ള സിറ്റുവേഷനിൽ നിന്ന് ഇവന് സേഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവന്റെ ഇൻട്രസ്റ്റ് മാറ്റാൻ പറ്റും. കുട്ടിക്ക് ഇവിടെ പുകയോടാണ് താല്പര്യം, പുക 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 ശ്വസിക്കാനാണ്. ഓക്കെ, അപ്പം വേറെ ഏതെങ്കിലും രീതിയിൽ പുക ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ മറ്റു പുകയിലേക്ക് അതിനേക്ക് ചന്ദനത്തിരിയോ അങ്ങനെ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും പുകയിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. അത് ഒന്നും കൂടെ ഇതിനെപ്പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞതിന് ശേഷം ഇതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവന്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യും. പുക മാത്രമാണോ ലൈറ്റിനോട് താല്പര്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ ഒരു ചേഞ്ചസ് വരുത്തിയാൽ കുറേശ്ശെ നമുക്ക് ആ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരി സാർ. സാറേ, കുളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ, കുളിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങള് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് അനലൈസ് ചെയ്യണം. വെള്ളത്തോടുള്ള താല്പര്യമാണെങ്കിൽ കുളിക്കണം എന്നില്ല, കാരണം അങ്ങനെയുള്ള ഒരു വെള്ളം കൈയിട്ട് ഇതായാലും മതി. ചില ആൾക്കാർക്ക് എത്ര കുളിച്ചാലും വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നലും ഇങ്ങനത്തെ ചില കുട്ടികൾക്ക് തോന്നും. അപ്പോ ഒന്ന് കുളിച്ചു കഴിയുമ്പോ പിന്നെയും ഞാൻ അത് തൊട്ടു, അതുകൊണ്ട് ഒന്നും കൂടെ കുളിക്കണം തോന്നും. അപ്പൊ ആ കുളിക്കുന്ന എന്തുകൊണ്ടാണെന്ന് കുറച്ചും കൂടെ മറ്റ് വീട്ടുകാരും, പിന്നെ എത്ര വയസ്സുള്ള കുട്ടിയാണ് ഈ കുളിക്കുന്ന പ്രശ്നം? 10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ അവനോട് അവനെ നല്ല കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വഴക്കു പറയുന്ന സമയത്തോ ചോദിച്ചിട്ട് കാര്യമില്ല. മറ്റു സമയത്ത് ഇവൻ ഇങ്ങനെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഇവന് റെസ്പെക്ട് ഉള്ള ഏതെങ്കിലും ടീച്ചറോ ഇതിനെപ്പറ്റി അവനോട് സംസാരിച്ചിട്ട് അവന്റെ വ്യൂ എന്തുകൊണ്ട് അവനത് ചെയ്യുന്നു എന്ന് അവനത് പറയാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ഒന്ന് കളക്ട് ചെയ്യാം. ഇവിടെ രക്ഷകർത്താവ് പറയുന്നത് സോപ്പിനോടാണ്. ഓക്കെ, അല്ല ഞാൻ പറയാം, നമുക്ക് മറ്റുള്ളവരെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തോന്നും, പക്ഷേ എല്ലാം അത് ശരിയാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇതിനെ വേറൊരു രീതിയിൽ കണ്ടിട്ട് കുറച്ചും കൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, എന്നിട്ട് പിന്നീട് തന്നെ ഇമെയിലിൽ കൂടെ ഇത് ചെയ്താല് ഞാൻ എന്തെങ്കിലും കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് പറയാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. നല്ലൊരു നല്ല വെരി നല്ല ചോദ്യമാണത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്.
കൺഗ്രാചുലേഷൻ. പറഞ്ഞ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത മറ്റുള്ളവർക്ക് ഉപകാരമാവും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. കോട്ടയം DCPU, കോട്ടയം DCPU കേൾക്കാമോ? ഹലോ, ആ ചോദിച്ചോളൂ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ കുട്ടികളെ സാധാരണ എല്ലാവരും ഒന്നിച്ചുള്ള സ്പെഷ്യൽ സ്കൂളിൽ വിടുന്നതാണോ അതോ ഓട്ടിസത്തിന് മാത്രമുള്ള സ്കൂളുകളിൽ വിടുന്നതാണോ അവർക്ക് നല്ലത്? ഇന്റർനാഷണൽ ലെവൽ പണ്ടത്തെ കാലത്ത് നമ്മള് എല്ലാ രാജ്യങ്ങളിലും, അതായത് ഡെൻമാർക്ക് അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ആയിരുന്നു ഇതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത്. അവരന്നൊക്കെ ചെയ്തിരുന്നത് എന്താ പറഞ്ഞാല്, ഇങ്ങനത്തെ കുട്ടികൾക്ക് സെപ്പറേറ്റ് സ്കൂളും സെപ്പറേറ്റ് ക്ലാസ്സും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അവരെന്ത് മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരിത് പഠിച്ച് പുറത്തിറങ്ങുമ്പം ഇവർക്ക് സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോ ഇന്റർനാഷണൽ ലെവലിൽ ഈ ഒരു മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കഴിയുന്നതും സാധാരണ സ്കൂളിലും സാധാരണ മറ്റു കുട്ടികളോടുള്ള ക്ലാസ്സിലും ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലാ രാജ്യങ്ങളും അതാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യം ഇതുവരെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങളെ ചോദിച്ച പോയിന്റിൽ ഞാനൊരു സോഷ്യൽ ഇഷ്യൂ കൂടെ കൊണ്ടുവരികയാണ്. അപ്പോ വളരെ നല്ലൊരു ചോദ്യമാണത്. അപ്പൊ നമ്മൾ അവസാനം ഇതിന്റെ നല്ലൊരു പ്രോഗ്രസ് ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ നമ്മുടെ സാധാരണ ഒരു ഒരു അമ്മയ്ക്ക് ഒരു ഫാമിലിയിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സ്കൂളിൽ പോയിട്ട് അവരോട് പറയണം, എന്റെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്, ഞാൻ നാളെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്കൂളിൽ ചേർത്തുകയാണെന്ന് പറയുമ്പം ആ സ്കൂളിലത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്റർ പറയാണ്, യെസ് നിങ്ങൾ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരാം എന്നൊരവസ്ഥ വന്നാല് അന്നാണ് നമുക്ക് ഓട്ടിസത്തെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉണ്ടായി എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ആ ലെവലിൽ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ഇന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഇതിനെ ഒരു ഒരു രഹസ്യമായിട്ട് വെച്ചിട്ട് പുറത്തു കൊണ്ടുപോകില്ല ഇങ്ങനത്തെ കുട്ടികളെ, അല്ലെങ്കിൽ നാല് കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ മൂന്നേ മാത്രമേ പുറത്തു കൊണ്ടുള്ളൂ, ഈ കുട്ടിയെ വീട്ടിൽ വയ്ക്കും. അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവന്റെ ബിഹേവിയർ കൂടുതൽ കൂടുതൽ ഇങ്ങനത്തെ സെൽഫായിട്ടുള്ള പ്രോബ്ലംസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ആ കുട്ടിയെ കൂടെ കൊണ്ടുപോകാനും സാധാരണ സ്കൂളിൽ വിടാനും പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വേണം. ഇപ്പൊ ഒരു സാധാരണ സ്കൂളിൽ കൊണ്ടുപോയാൽ ആർക്കും അതിനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസോ ഇല്ല. അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞിരുന്ന കേൾക്കുന്നവര് നിങ്ങൾ ഗവൺമെന്റിനും ഇതിന്റെ മിനിസ്റ്റർക്കും ഒക്കെ പറ്റുമ്പം ഇതിനെപ്പറ്റി പറയുക. എല്ലാ രാജ്യങ്ങളിലും സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ കുട്ടികളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ നല്ല മെത്തേഡ്. പക്ഷെ നമ്മൾ വളരെ വളരെ പിന്നിലാണ്. പക്ഷേ നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കും എല്ലാവരും അതിനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ. ഈ എന്തു പറഞ്ഞാല് ഒരു സാധാരണ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പം പ്രോബ്ലം ബിഹേവിയേഴ്സ് ഉള്ള കുട്ടികളാണ് എല്ലാവരും എങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ ഇതിനുള്ള ബാരിയർ അല്ലെങ്കിൽ പ്രശ്നം എന്താ പറഞ്ഞാല് സാധാരണ കുട്ടികളുടെ അമ്മമാരോ അല്ലെങ്കിൽ പേരൻസോ പറയും എന്റെ കുട്ടിയുടെ കൂടെ ഓട്ടസം കുട്ടി ഇരുത്താൻ പാടില്ല എന്ന് പറയും. ഇതൊരു സോഷ്യൽ പ്രശ്നമാണ്. അപ്പൊ ഇതിനെ സമൂഹം എങ്ങനെ കാണുന്നു, എങ്ങനെ അതിനെ മാറ്റിയെടുക്കുന്നു എന്നനുസരിച്ചിരിക്കും ഇതിന്റെ വിജയം. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓട്ടിസ്റ്റിക് ചിലർക്ക് സ്പീച്ച് ഇല്ലല്ലോ. അപ്പം ഈ മെയിൻ സ്ട്രീം സ്കൂളിലോട്ട് സ്പീച്ച് ഉള്ളവരെയാണോ ഉദ്ദേശിക്കുന്നത്? ഈ സാധാരണ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെയിൻ സ്ട്രീം എല്ലാ സാധാരണ സ്കൂളിലാണ് ഇപ്പൊ പല രാജ്യങ്ങളിലും ഈ കുട്ടികൾ പോകുന്നത്. ഇങ്ങനത്തെ ചില കുട്ടികൾക്ക് വളരെയധികം ഡിഫറൻസ് ഉണ്ട് ക്ലാസ്മേറ്റ്സ് എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സ്കൂളിൽ തന്നെ വേറൊരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ മെയിൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളപ്പോൾ ചിലപ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സ് ഉണ്ടാവും, ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ടീച്ചർ എയ്ഡ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഞാനിത് എന്തിനാ പറഞ്ഞുവരുന്ന പറഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10-20 വർഷത്തിന് ശേഷം ആ ലെവലിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ഒരു ഐഡിയ കേട്ട് പറയാണ്. ഇപ്പൊ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മള് പേരൻസും ടീച്ചേഴ്സും ചാൻസ് കിട്ടുമ്പം നിങ്ങളുടെ ലോക്കൽ MLAമാരോടും മന്ത്രിമാരോടും ഒക്കെ ഇതിനോട് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മള്
ശ്രമിക്കണം എന്ന് നിങ്ങൾ ചോദിക്കാം. അതിന്റെ കൂടെ പറഞ്ഞു വരുന്നത് ഈ ഒരു വ്യത്യാസം എന്തിനാ പറഞ്ഞാൽ, ഒരേ സ്കൂളിൽ പോകുമ്പം മറ്റു കുട്ടികളും ഇങ്ങനത്തെ കുട്ടികളെ കാണും. അപ്പം സാധാരണ കുട്ടികള് ഈ ഓട്ടസം കുട്ടികളെ കാണുമ്പോൾ അവർക്കും അറിയാം ഇപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ കൂടെ ജീവിക്കണമെന്നും കാണുമ്പോഴേ നമുക്ക് മനസ്സിലുള്ളൂ. അല്ലെങ്കിൽ ഏതാ ഓട്ടസം ചോദിച്ചാൽ പല കുട്ടികൾക്കും എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഇത് സൊസൈറ്റിയിൽ എക്സ്പോഷർ ഉണ്ടാക്കുമ്പോൾ രണ്ട് രീതിയിലും അത് ഉപകാരപ്രദമാണ്. സാധാരണ കുട്ടികൾക്ക് ഓട്ടസത്തെ പറ്റി മനസ്സിലാകും, ഓട്ടിസം കുട്ടികൾക്ക് മറ്റുള്ള നല്ല രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള പെരുമാറ്റം കണ്ട് പഠിക്കാനുള്ള ചാൻസ് ഉണ്ടാകും. സോ നിങ്ങൾ ചോദിച്ചത് ഒരു ജനറൽ ചോദ്യത്തിന് ഇതാണ് എന്റെ ഉത്തരം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളുണ്ടോ കോട്ടയം ഡി സി പി യു? ഇനിയില്ല. ഓക്കെ, അടുത്ത ജില്ലയിലേക്ക് നീങ്ങാം. കോഴിക്കോട് ഡി സി പി യു, കോഴിക്കോട് ഡി സി പി യു കേൾക്കാമോ? ചോദ്യങ്ങളില്ല, അടുത്ത ജില്ലയിലേക്ക് നീങ്ങാം. മലപ്പുറം ഡി സി പി യു, മലപ്പുറം ഡി സി പി യു ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? സർ എന്റെ പേര് സമീറ എന്നാണ്. ഞാന് കുടുംബശ്രീയിലെ കമ്മ്യൂണിറ്റി കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാണ്. എന്റെ അടുത്ത് ഒരുപാട് പേര് കൗൺസിലിംഗ് വരാറുണ്ട്, കൂട്ടത്തില് ഈ പഠന വൈകല്യമുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികള്. അവിടെ ഫോൺ അടിക്കുന്നുണ്ട്, അവിടെ കേൾക്കുന്നില്ല. ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ വീക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാന് സാധാരണ പ്രൈവറ്റ് സെക്ഷനിലൊക്കെ ഒരു 500-300 ഉള്ള ലെവലിലാണ്. പക്ഷെ പറ്റ പാവപ്പെട്ട പുവറായ ആളുകളാണ് നമ്മളെ അടുത്ത് വരാറുള്ളത്. അവർക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം? ഞാന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചോദ്യങ്ങള് ഇന്നത്തെ പ്രധാന ചോദ്യം ഓട്ടിസവും പെരുമാറ്റ പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ ആ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഈ നിഷിന്റെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്താൽ ദേ വിൽ ഗിവ്. ഞാൻ അതിനെപ്പറ്റി ജനറലായിട്ട് പറയുന്നില്ല. ഓക്കെ, ഞാൻ പ്രധാന ചോദ്യങ്ങൾ ഓട്ടിസവും പെരുമാറ്റ പ്രശ്നങ്ങളുമാണ്. അതല്ലാതെ മറ്റു ചോദ്യങ്ങൾ നിഷിലേക്ക് നേരിട്ട് അയച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തരം തരും. ഓക്കെ, ഇനി അത് ഓട്ടിസത്തെ പറ്റിയിട്ടോ അതിന്റെ പെരുമാറ്റ പ്രശ്നങ്ങളെ പറ്റിയോ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പ്ലീസ്. എന്റെ ക്വസ്റ്റ്യൻ, റെഡ് സിൻഡ്രോമും ഓട്ടിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അത് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറയില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ 5 മിനിറ്റ് പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ നിങ്ങൾക്ക് ഒരു പണി ചെയ്യാം, എന്റെ ഇമെയിലിൽ അയക്കുക. ഞാൻ ആ വ്യത്യാസങ്ങളും അതുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്ന മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു സർ. മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. പാലക്കാട് ഡി സി പി യു, പാലക്കാട് ഡി സി പി യു ചോദിച്ചോളൂ. പാലക്കാട് ഡി സി പി യു ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ അടുത്ത ജില്ലയിലേക്ക് നീങ്ങുകയാണ്. പത്തനംതിട്ട ഡി സി പി യു, പത്തനംതിട്ട ഡി സി പി യു തിരുവനന്തപുരം ഡി സി പി യു, തിരുവനന്തപുരം ഡി സി പി യു കേൾക്കാമോ? ചോദ്യങ്ങളുണ്ടോ തിരുവനന്തപുരം ഡി സി പി യു? തൃശൂർ ഡി സി പി യു,
വയനാട്. സംസാരിച്ചോളൂ. തൃശൂർ ഡി സി പി സംസാരിച്ചോളൂ. കേൾക്കാമോ തൃശൂർ ഡി സി പി യു? വയനാട് ഡി സി പി യു? വയനാട് ഡി സി പി യു ചോദ്യം ചോദിച്ചോളൂ. ഹലോ, വയനാട് വയനാട് ഡി സി പി യു ചോദിച്ചോളൂ. ചോദിക്കട്ടെ. ഹലോ, ഈ ഓട്ടിസം വരാനിപ്പം സാറെ കുറെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇതിന് നമ്മൾ എന്തെങ്കിലും ഹലോ ഇതിന് നമ്മള് ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ സാറേ? ഞങ്ങൾ എന്തെങ്കിലും മുൻകരു, കാരണം നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇപ്പം സ്ത്രീകൾക്ക് കൊടുക്കാൻ, എന്താ വെച്ചാല് പിന്നെ ഇതിങ്ങനെ ഓട്ടിസം ബാധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും സാറേ? ഞാൻ കുറച്ചുപേർ സംസാരിച്ചു ഓട്ടിസത്തെ പറ്റിയിട്ട്. ഒരുപാട് ലോകം മുഴുവൻ റിസർച്ച് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ശരിക്കുള്ള കാരണങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. സയന്റിഫിക് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിന് ഇപ്പോഴും ഓട്ടിസം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ക്ലിയർ അറിവില്ല. ഉള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഈ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ എന്ന് പറയാം, അതായത് ചില ഫാമിലിയിൽ ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മറ്റ് ഗ്രാൻഡ് പേരൻസിനോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തലമുറകൾക്ക് മുമ്പോ ഇങ്ങനത്തെ ചില പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പ്രീ ഡിസ്പോസിഷൻ ഉണ്ടാവും. ഈ പ്രീ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം ഉണ്ടാകാനുള്ള ചാൻസ് ആ ഫാമിലിയിൽ ഉണ്ട്. പക്ഷേ അങ്ങനത്തെയുള്ള എല്ലാവർക്കും ഓട്ടിസം ഉണ്ടാകുന്നില്ല. പക്ഷേ ഓട്ടിസം ഉണ്ടാകാനുള്ള പ്രീ ഡിസ്പോസിഷൻ ഉള്ള പേരന്റിന് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോ ഈ കുട്ടി ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്തോ മറ്റോ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടാവുകയാണ്. എന്തെങ്കിലും മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, സ്ട്രെസ് ഉണ്ടായി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുള്ളപ്പം ആ ഒരു പ്രീഡിസ്പോസിഷനുള്ള ആ ഒരു ശിശു ആകാൻ പോകുന്ന ആ ഒരു ഫീറ്റസിന് കുറച്ചും കൂടെ ഇഞ്ചുറി സംഭവിക്കുമ്പം അങ്ങനത്തെ കുട്ടികളാണ് ഓട്ടിസത്തോടെ ജനിക്കുന്നു എന്നാണ് ഒരു തിയറി. അതായത് ജനറ്റിക്കലായിട്ട് ഈ ഫാമിലിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും വരുന്നില്ല. ചില അമ്മമാർക്ക് ഈ കുട്ടി ഇരിക്കുമ്പോ ജനിച്ച ഉടനെയോ ജനിക്കുന്നതിന് മുമ്പോ എന്തെങ്കിലും എക്സ്ട്രാ സ്ട്രെസ് അല്ലെങ്കിൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഹാം ഈ ബ്രെയിന് കുട്ടിയുടെ ചെറിയ കുട്ടിയുടെ ബ്രെയിനിന് എക്സ്ട്രാ ഒരു ലോഡ് വരുമ്പോ അത് ഓട്ടിസമായിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഒരു മേജർ തിയറി. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് കൂടുതലായിട്ട് ജനറ്റിക് ആയിട്ടാണ് ആൾക്കാർ ഇതിനെ പറ്റി കാണുന്നത്. അതായത് കുടുംബത്തില് ഇതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണത്തെ പറ്റി പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഉണ്ട് സാർ, ഒരു ചോദ്യം കൂടി ഉണ്ട് സാറേ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് സാറേ, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു മോനെ, അവൻ ക്ലാസ്സിന് മിടുക്കനാണ്, പക്ഷെ പിന്നെ ശ്രദ്ധ ഒരിക്കലും കിട്ടുന്നില്ല. ഓ വായിക്കുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കും, കാണാൻ നന്നായിട്ട് വരക്കുന്ന കുട്ടിയാണ്, പക്ഷെ ഒരിക്കലും പരീക്ഷ എഴുതാൻ നല്ല എഴുതാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്നാണെങ്കിലും പുസ്തകം തുറക്കുമ്പോ വേറെ ശ്രദ്ധ എവിടെയോ ആണ്, ഒരിക്കലും അതിലേക്ക് ശ്രദ്ധ വരുന്നില്ല സാർ. അപ്പോ പരീക്ഷക്കാണെന്ന് തോറ്റു പോവാണ്. അപ്പൊ നന്നായിട്ട് വരക്കുന്ന കുട്ടിയാണ്, എന്താ സാർ അതിന്? ഇപ്പൊ പരീക്ഷ എഴുതാനുള്ള ഇത് ഇപ്പൊ നമ്മള് ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവാനുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം കുട്ടി പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളത് കൊണ്ട് അവന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അവനെ പരീക്ഷ അല്ലാതെ ഒരു റൂമിൽ ഇരുത്തിയിട്ട് എഴുതാൻ പറഞ്ഞ അവൻ എഴുതാൻ പറ്റുന്നുണ്ടോ?
അവൻ അങ്ങനെയുണ്ട്, പഠനമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവന്റെ ശ്രദ്ധയിൽ വരാത്തത്. ഓക്കെ, അവന് പടം വരയ്ക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലെ? അപ്പൊ പക്ഷെ ഇത് അവന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒരു പ്രധാനമായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഒരു ഇത് ചെയ്യുക, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പടം വരയ്ക്കുന്നതിന് മുമ്പ് നീ അത് എഴുതുക, അത് എഴുതിയതിന് ശേഷം പടം വരയ്ക്കാനുള്ള അവന് കൂടുതൽ താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ മുമ്പിൽ വയ്ക്കുക. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, നീ ആ ഒരു പേജില് പറഞ്ഞു കൊടുത്ത് ക്ലാസ് എടുക്കുന്ന പോലെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുത്തതിന് ശേഷം അവനോട് എഴുതാൻ പറയുക. ആ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇവന് വരയ്ക്കാനുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വരയ്ക്കാനുള്ള ബുക്കോ പെൻസിലോ അവൻ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക. ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അവന്റെ ആ എഴുതിയ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായത് പേപ്പറിൽ അവൻ എഴുതിയത് നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും അവന് അവനത് കോഗ്നിറ്റീവ് ആയിട്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ഇതിന്റെ ഞാൻ എന്തെങ്കിലും ഒരു സജഷൻ പറയുന്നതിന് മുമ്പ് ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്നും നോക്കാം, കാരണം ഇങ്ങനെയുള്ള കുട്ടികളുടെ ആ പടം വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് അതൊരു അവന് ഓട്ടിസം എന്നുള്ള ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ അപ്പൊ നമുക്ക് അറിയില്ല അത് ഓട്ടിസം ആണോ മറ്റേതെങ്കിലും കണ്ടീഷൻ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഈ പടം വരയ്ക്കാനുള്ളത് ഒരു ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആണ്, ഒരുപാട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ താല്പര്യമാണ് ഈ പടം വരയ്ക്കാൻ. മത്സരത്തിന് പങ്കെടുക്കും സാറേ? എന്തിന് വരയ്ക്കുന്നതിൽ? മറ്റു കുട്ടികളോട് എങ്ങനെയാണ്? നല്ല, പക്ഷെ ക്ലാസ്സിൽ കാമാൻ ക്വയറ്റാണ്. ഫ്രണ്ട്സ് അവനെ പോലെ സാറിന്റെ സ്വഭാവമായിട്ടുള്ള കുട്ടികളോട് മാത്രമേ ഉള്ളൂ, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ പറയുന്ന ഒന്നോ രണ്ടോ ചെറിയ ഫീച്ചേഴ്സ് തോന്നുന്നുണ്ട്, പക്ഷെ ഇത്രയും കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഒരു പ്രൊഫഷണലിനെ കണ്ടിട്ട് നിങ്ങളുടെ ഈ അടുത്ത ഇതിൽ ഏതെങ്കിലും അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്ക്രീനിങ് ചെയ്യാൻ ആരാണ്? എനിക്ക് ലോക്കലായിട്ട് ആരെ കാണണം അറിയില്ല. അപ്പം ഡോക്ടർ സൂജ പറയൂ അതിനെ പറ്റി. സാർ, കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിപാടിയുടെ അവസാനം സ്ക്രീനിൽ കുറച്ച് നമ്പറുകൾ വരുന്നതാണ്, അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വയനാട് ഡി സി പി യു? ആലപ്പുഴ ഡി സി പി യു? ആലപ്പുഴ ഡി സി പി യു ചോദ്യങ്ങളുണ്ടോ? മറ്റു ജില്ലകളിലെ ഡി സി പി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. മറ്റു ജില്ലകളിലെ ഡി സി പി യു? ഹലോ. ആ ഹലോ, ഇടുക്കി നിന്നാണേ. ആ ഇടുക്കി, ചോദിച്ചോളൂ സാർ. ഞാൻ ഇടുക്കി ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണേ. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇപ്പം 5.5 വയസ്സ് പ്രായമുണ്ട്. അവന് സംസാരം വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ കാക്ക, അമ്മ, അപ്പ ഇങ്ങനെ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ ആ കുട്ടി സംസാരിക്കത്തുള്ളൂ. മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യാനൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷെ റൈറ്റിംഗില് ഒരു വാക്ക് പോലും എഴുതത്തില്ല, അക്ഷരങ്ങളൊന്നും തന്നെ എഴുതാൻ പറ്റില്ല. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അവന് മനസ്സിലാകും. ഒരു കപ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ മനസ്സിലാകും, അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ എന്ത് അങ്ങനെ ഗതിയാലും നശിപ്പിക്കും. കളിപ്പാട്ടം അങ്ങനെ എന്ത് സാധനം അവൻ്റെ കൊടുത്താലും അവൻ അപ്പൊ തന്നെ അത് നശിപ്പിച്ച് പീസ് പീസാക്കി കളയും. അതുപോലെ തന്നെ ജന്തുക്കളെയൊക്കെ ഉപദ്രവിക്കും. ഇതൊക്കെ ഒരു ഓട്ടിസത്തിന്റെ ലക്ഷണമായിട്ട് കാണാൻ പറ്റുമോ സാറേ? ഈ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ കളിപ്പാട്ടങ്ങള് അതിനെ ഇങ്ങനെ ഉള്ളിൽ എന്താന്ന് അറിയാനുള്ള ഒരു ഇതുപോലെയാണോ, അതോ ചുമ്മാ വലിച്ചെറി നശിപ്പിക്കുക എന്നുള്ള വാക്ക് ഒരു ജനറൽ ആണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിന് സാധാരണ എന്താ ചെയ്യുന്നത്? ഒരു വണ്ടിയാണെങ്കിൽ അതിന്റെ ആദ്യം അതിന്റെ ടയർ ഊരുന്നു, പിന്നെ അതിന്റെ മോൾ ഭാഗം ഊരുന്നു, അങ്ങനെ ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് ഊരി 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 മാറ്റി വെക്കുക. അതിനുശേഷം അല്ല, അത് മനസ്സിലായി. അതൊരു ഓട്ടിസ്റ്റിക് ഫീച്ചർ ആണ്. ഇങ്ങനെയുള്ള കുട്ടികള്
ഈ സാധാരണ കളിപ്പാട്ടം കിട്ടുമ്പോ സാധാരണ കുട്ടികൾ അത് ഉരുട്ടി കളിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ ഓട്ടിസം ഉള്ള കുട്ടികൾ അതിനെ ഇങ്ങനെ പീസ് പേസ് ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് അതിൻ്റെ ഏതാണ് ഇത് ഇതൊരു ഒരു ചെറിയ കുട്ടികളിലുള്ള ഒരു ഓട്ടിസ്റ്റിക് ഫീച്ചർ ആണ്. യെസ്, അത് മാത്രം കൊണ്ടിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, മറ്റു പല കാര്യങ്ങൾ വരണം. ഇത് വൺ ഓഫ് ദ ഫീച്ചർ ആണ്. ഓക്കെ, പിന്നത്തെ ചോദ്യം, സോറി, അത് കഴിഞ്ഞിട്ട് ചോദിച്ചത് എന്താണ് രണ്ടാമത്തെ ചോദ്യം? സംസാരം വളരെ കുറവാണ്. അതായത് കാക്ക അമ്മ അഞ്ചര വയസ്സുള്ള കുട്ടിയാണ്. അങ്ങനെ നോർമൽ കുട്ടികൾ ഒരു ഒന്നര വയസ്സായ കുട്ടിയുടെ ഒരു സംസാര ശേഷിയെ ഇപ്പൊ നിലവിൽ അവൻ കാണിക്കുന്നുള്ളൂ. അതും അതും ഓട്ടിസത്തിന്റെ പോസിബിലിറ്റി, ഐ മീൻ സ്പീച്ച് പ്രോബ്ലം പലതുകൊണ്ടും ഉണ്ടാവാം. പക്ഷെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവാം. അപ്പം സ്പീച്ചില് സ്പീച്ച് ട്രെയിനിങ്ങും സ്പീച്ച് തെറാപ്പിയുടെ കൂടെ ഇവന് ഈ ചിത്രങ്ങൾ കാണിച്ചിട്ട്, അതായത് പെക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇത്, സോറി, ഇത് ചോദിക്കുന്ന ടീച്ചറാണോ? ടീച്ചർ എന്നല്ലേ പറഞ്ഞേ? ഇല്ല ഇല്ല, ടീച്ചറല്ല, ഞാൻ ഡിസിപിഎന്റെ ഓഫീസറാ. ഓക്കെ, അപ്പൊ ഇത് ഇത് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഈ സ്പീച്ച് ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ഈ പെക്സ് എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കും. അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. കിട്ടിയില്ലെങ്കിൽ എന്റെ ഇമെയിൽ ഒരു ഐ ഡിയിൽ ഉപയോഗിച്ചിട്ട് അയച്ചാൽ ഞാൻ അതിന്റെ കുറച്ച് ആർട്ടിക്കിൾ അയച്ചു തരാം. അതുകൊണ്ട് എങ്ങനെയാണ് ഈ പെക്സ് ഉപയോഗിച്ചിട്ട് ചില സ്പീച്ച് സ്റ്റിമുലേഷനോ സ്പീച്ച് ട്രെയിനിങ്ങോ ചെയ്യുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സാറെ, അവൻ രണ്ട് മക്കളാണ്. അതിന്റെ ഇളയൊരു കുട്ടി വേണ്ട, ഇളയ കുട്ടി ഇതേ സെയിം സിംറ്റംസ് തന്നെയാണ് കാണിക്കുന്നത്. രണ്ട് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളും ഈ ഒരു സ്റ്റേജ് സെയിം അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യം പറയാ, ഇതിന്റെ കോണ്ടെക്സ്റ്റില് ചില ചില സിറ്റുവേഷൻസിൽ അല്ലെ ചില ഫാമിലീസില് ഒന്നിലധികം കുട്ടികൾക്ക് ഇതേ, ഞാൻ പറഞ്ഞ ജനറ്റിക് ആയതുകൊണ്ട് ഒന്നിലധികം കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. യൂട്യൂബിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, ഒരേ ഫാമിലിയിൽ ആറ് കുട്ടികൾക്ക് ആറ് പേർക്കും ഓട്ടിസം ഉള്ള കുട്ടികൾ, അങ്ങനെ വരെയും ചില ഫാമിലീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ പ്രോബ്ലം ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഒരു ഓട്ടിസത്തിൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സ്പീച്ച് തെറപ്പിസ്റ്റോ അങ്ങനത്തെ ഈ ഓട്ടിസം ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ വേണം. ചുമ്മാ ഒരു സൈക്കോളജിസ്റ്റോ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റോ ആയിട്ട് കാര്യമില്ല. അവർ ഈ ഏരിയയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇത് പിക്കപ്പ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള പീഡിയാട്രിഷ്യൻ എടുത്തോ ഒക്കെ അയക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ചോദ്യങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഓട്ടിസം കുട്ടികൾക്ക് ഈ സലൈവ കൊണ്ട് കളിക്കാൻ ഇങ്ങനെ തുപ്പലം നന്നായിട്ട് പതപ്പിക്കുക, തുപ്പ് ഇങ്ങനെ വായിലിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണിക്കുക, അതിന് നമുക്ക് എന്തെങ്കിലും ഓറൽ മോട്ടർ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ തുപ്പല് അതൊന്നും കൂടെ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ തുപ്പ് കാണോ, തുപ്പലിട്ടിട്ട് ഇങ്ങനെ പത പോലെ ഉണ്ടാക്കിയിട്ട് ബബിൾ ആക്കി കളിക്കുകയാണോ? ബബിളാക്കി കളിക്കുന്നുണ്ട്, എന്നിട്ട് അത് കയ്യിലേക്ക് ആ തുപ്പലം ഇങ്ങനെ എടുക്കുന്നു. അതുപോലെ ജനലിലെ ക്ലാസ്സിൽ ഇപ്പൊ ഡെസ്കിൽ അങ്ങനെയൊക്കെ കൊണ്ട് തുപ്പി വയ്ക്കുന്നു. അങ്ങനെ ഒരു അതിന് വേണ്ടി ഒരു അവരൊരു എന്റർടൈൻമെന്റ് പോലെ അതൊരു ആനന്ദം കണ്ടെത്തുവാണ് കുട്ടി. അതിന് ഒന്ന് രണ്ട് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവൻ ഇത് ഈ തുപ്പൽ കണ്ടിട്ട് അതൊരു കളി പോലാണെങ്കിൽ ഈ ഇതുണ്ടാക്കില്ല, ബബിൾസ് ഉണ്ടാക്കുന്ന എന്താ പറയുന്നത്, ചുയിങ്കല്ല, ഈ ചില ഇങ്ങനെ സോപ്പ് പതയില് ഇങ്ങനെ ഈ സോപ്പ് പതയില് ചെറിയൊരു ഒരു റിങ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഊതിയാല് അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ അതുപോലെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് അവനത് അത് ചെയ്യിപ്പിക്കുക. അപ്പോ ചിലപ്പോ എന്താണ് ഈ ഒരു അതിന്റെ ഒരു ഈ ബബിൾസ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്പൊ ഇതിൽ നിന്ന് അതിലേക്ക് ഈ ബിഹേവിയർ മാറ്റുമ്പം മറ്റു ബിഹേവിയർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, ഇവൻ ഇതിന്റെ ഈ തുപ്പല് വായിലുണ്ടാക്കുന്ന സെൻസറി ആണെങ്കില് അപ്പൊ വായില് എന്തെങ്കിലും ഊതുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ബബിൾ ഗമോ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു മെത്തേഡ് രണ്ടും മാറി മാറി ട്രൈ ചെയ്യണം. ഏതാ ചിലപ്പം ഒരാഴ്ച ചെയ്ത് ട്രൈ ചെയ്തിട്ട് അത് കുറയുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോസിബിലിറ്റി ആണ് നിങ്ങൾ പറഞ്ഞത് എന്ന് തോന്നുന്നത്. ഓക്കെ, മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
ഇനിയൊന്നും ചോദ്യങ്ങളില്ല. മറ്റു ചിലരുടെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിഷില രക്ഷിതാക്കൾക്ക് അവസരം നൽകുകയാണ്, ചോദിച്ചോളൂ. സാർ, ഇപ്പം ടോയിയുടെ കാര്യം പറഞ്ഞല്ലോ, ടോയ് കിട്ടിയപ്പം അത് ടയർ ഊരി പാർട്സ് പാർട്സ് ആക്കി. സാർ, ഒരു ചോദിക്കാമോ എന്നറിയില്ല, എനിക്കൊരു കൺഫ്യൂഷൻ വന്നതാണ്. ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, മോൻ ടോയ് ഉരുട്ടി കളിക്കുന്നുണ്ടോ, ടോയ് ടോയ് ആയിട്ട് ഇരിക്കുവാണോ, അത് നശിപ്പിച്ച് കളയുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുമുണ്ട്, കളിക്കുന്നുമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ടയർ ഊരി കളയുന്നുണ്ട്. അപ്പം എന്റെ അടുത്ത് വന്നു, ഇവിടെ വന്നപ്പം പാവം കുട്ടിയായിരുന്നില്ലേ, അനങ്ങുന്നില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കായിരുന്നു എന്നല്ലേ, ഇപ്പൊ ആക്റ്റീവ് ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഒരു കൺഫ്യൂഷൻ ആയി. അതാണ് ഞാൻ സാർ, ഞങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ഇവിടെയല്ല വേറൊരു സ്ഥലത്ത് പോയപ്പോഴേക്കും. ചിലപ്പോ ഓഡിസി ഫീച്ചേഴ്സ് ഉള്ള കുട്ടികള് ഇങ്ങനെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണോ അതോ? രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, രണ്ടു മൂന്ന് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് വളരെ ഒന്നും ചെയ്യാതെ പാവം പോലെ ഇരിക്കുന്ന കുട്ടികളും ഓട്ടസ് ഉണ്ടാവും, ഇല്ല എവിടെ ഇരിക്കാതെ ഓടി നടന്ന് ചാടി കളിച്ച് ഇങ്ങനെ ADHD എന്ന് പറയില്ലേ, അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കും ഓട്ടിസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പം ഈ ഒരു ചോദ്യത്തിന് പ്രധാനമായിട്ട് വരുമ്പോ, ഈ ഇത് വളരെ ചെറുപ്പത്തിൽ കുട്ടികള് സാധാരണ ടോയ്സ് കളിക്കുമ്പോൾ അതിനതിന്റെ സാധാരണ കുട്ടികൾ കളിക്കുന്നത് ഉരുണ്ടിയിലൊക്കെ, ഇങ്ങനത്തെ കുട്ടികൾക്ക് അതിങ്ങനെ പൊളിച്ച് കളയാൻ അതിനുള്ളിൽ എന്താണെന്ന് നോക്കാനുള്ള ഒരു പ്രേരണ കൂടുതലാണ്. അത് ഇൻട്രസ്റ്റ് പോകുമോ ഇല്ലെന്നുള്ളത് ഇവിടെ പക്ഷേ സാധാരണ കുട്ടികള് ഇതൊരു ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ എല്ലാ കുട്ടികളും ചെയ്യും, പക്ഷെ ഇതൊരു പാറ്റേൺ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ ടോയ്സും കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ സമയം, ഒരു പ്രാവശ്യമൊക്കെ സംഭവിച്ചാൽ എല്ലാ കുട്ടികളും എല്ലാ ടോയ്സും കേടുവരുത്തിയെന്ന് നശിപ്പിക്കാന്നുള്ള വാക്ക് നമുക്ക് ശരിക്കും അർത്ഥമല്ല. അതിനെ ഇവൻ ഡിസക്ട് ചെയ്യാൻ, ഇതിനെ കിട്ടിയാലും മുറിച്ച് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി, അതാണ് ഈ ഒരു ഓട്ടിസ്റ്റിക് ഫീച്ചർ ആയിട്ട് നമ്മൾ കാണുന്നത്. ചില സമയത്ത് ചില സാധനങ്ങളോട് ഒബ്ജക്ട്സിനോട് മാത്രം നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അപ്പം അതിനോട് എക്സ്പോഷർ കൂടി കഴിയുമ്പം അത് വേണ്ട, അങ്ങനെയാ വെക്കുന്നത്. ഉദാഹരണം പറയാം, എന്തൊക്കെ സാധനമാണ്? ഇപ്പം നേരത്തെ ആണെങ്കിൽ ടയറോട് നല്ല ഇഷ്ടമാണ്. എന്ത് ടയർ? വെഹിക്കിളിന്റെ, കാറ്, ഓട്ടോ, ശരിക്കുള്ള വലിയ കാർ, വലിയ കാറിന്റെ ടയർ. അതിനോട് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയോ ടച്ച് ചെയ്യോ ചെയ്യാൻ ശ്രമിക്കും. കാറ് റോഡിൽ കൂടി പോയാലും ടയറായിരിക്കും ശ്രദ്ധിക്കുന്നത്. അങ്ങനെയായിരുന്നു, കൊറേ വെഹിക്കിൾസ് കളിക്കാൻ കിട്ടിയപ്പോ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. വീഡിയോസ് ആയാലും ഇത് എത്ര നാൾ ഈ ടയറിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? പ്രോബബ്ലി 6 മന്ത്സ്. അപ്പം വീഡിയോസ് ആയാലും ചില വീഡിയോ കരയുമ്പോ കാണിച്ച എത്ര വലിയ കരച്ചലായാലും നിന്നുപോകും. അപ്പൊ നമ്മൾ അതൊരു ടൂളായിട്ട് എടുത്തിട്ട് ഇനി കരയുമ്പോഴും കാണിച്ചു കഴിയുമ്പം ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം, അത് കഴിയുമ്പം ആ വീഡിയോടുള്ള ഇൻട്രസ്റ്റ് പോയി. ഇനി വീണ്ടും പുതിയതായിട്ട് എക്സ്പെക്ട് ചെയ്യും. അപ്പം ഇപ്പം പുതിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏല, ലീവ്സ്. എല്ലാ തരം ഇലകളും? ഇല്ല ഇല്ല, ഒരു പ്രത്യേക ടൈപ്പ് മാത്രം പുള്ളിക്ക് എക്സ്ക്യൂസ് ഇഷ്ടമുള്ളൂ. വണ്ടി പോകുമ്പോഴായാലും അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നിർത്തണം, വേണം. ആ ഇല വേണം? വേണം. എന്തെല്ലാം? ഇല്ല ഇല്ല, അതൊരു പ്രത്യേക അപൂർവമായിട്ടുള്ള. അതെ, അത് ഇവിടെ കുറച്ച് കൂടുതലാണ്, ആദ്യമായിട്ടാ പുള്ളി കാണുന്നത്. അപ്പം എന്റെ ഒരു ഡൗട്ട് എന്താന്ന് ചോദിച്ചാ, ഇനി ആ ഇല പോലെയുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കണ്ടേ, അതുകൂട്ട് ഇലയാണ്. അപ്പം ആർട്ടിഫിഷ്യലായിട്ട് ഇരിക്കുന്ന അതുകൂട്ട് രണ്ടു മൂന്നെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ അതിനോടുള്ള കളിച്ച് അതിന്റെ ഇഷ്ടം പോകും. ഈ ഇഷ്ടത്തെ, ചില ഇഷ്ടങ്ങളെ നമ്മള് ഒരു അവന്റെ മറ്റ് ബിഹേവിയറിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ടയറിനോടുള്ളത് ചിലപ്പോ സൂക്ഷിക്കണം, കാരണം റോഡിൽ പോകുമ്പോൾ കയറി കാറിൽ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഉള്ളത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇലയെന്നുള്ളത് അത്ര ഡേഞ്ചറസ് അല്ലാത്തതുകൊണ്ട് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പം വേറെ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യാത്തപ്പം അത് ചെയ്യിച്ചതിന് ശേഷം ഇത്രയും ഇല തരാം, ഇല അല്ലെങ്കിൽ നമുക്ക് പോയി ഇല കണ്ടുപിടിക്കാനുള്ള ഒരു പോസിബിലിറ്റിയിലേക്ക്. അത് നിങ്ങൾക്ക് ഇവന്റെ ബിഹേവിയറിനെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുള്ള ഒരു വളരെ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കും. ഇങ്ങനത്തെ വളരെ ഇന്റൻസ് ഇൻട്രസ്റ്റ് ഉള്ളത് അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവന്റെ മറ്റ് ബിഹേവിയറിനെ, നിങ്ങൾക്ക് ഇതൊരു സ്ട്രെങ്ത് ആണ് അവന്റെ, ഇത്
ഒരു വീക്ക്നെസ്സും ആണ് സ്ട്രെങ്തും ആണ്. അപ്പൊ അതിനെ നിങ്ങൾ മറ്റ് ബിഹേവിയറിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് വേറൊന്ന് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ളപ്പോ നിങ്ങൾ വളരെയധികം സമയം അവനത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചില കുട്ടികൾ എന്ത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, കുറച്ച് നാളായി ഇൻട്രസ്റ്റ് അങ്ങ് മാറും. അപ്പൊ ഇൻട്രസ്റ്റിനെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു സാധനം മേടിച്ചു അത് കൊടുക്കാൻ പാടില്ല. കുറച്ച് 5 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത് ചെയ്യാം. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 3 ഇയേഴ്സ്. 3 ഇയേഴ്സ്. നിങ്ങൾ ആ കേസിനെ പറ്റി കുറച്ചും കൂടെ അതിന്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് എന്നെ ഒന്ന് അറിയിച്ചാൽ. അതൊക്കെ അത് വളരെ വളരെ ഒരു യുണീക് ആയിട്ടുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാനിങ്ങനെ സാറ് പറഞ്ഞതുപോലെ നല്ലത് ചെയ്യുമ്പോ എൻകറേജ് ചെയ്യാൻ വേണ്ടി അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആയിട്ട് മാറും. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇലയിൽ അഡിക്ഷൻ ആയ എന്താ കുഴപ്പം? അത് കഞ്ചാവിന്റെ ഒന്നും അല്ലല്ലോ. അതല്ല എന്റെ പേടി, അവന് ശ്രദ്ധ കിട്ടുന്നില്ല. അല്ല അത് കയ്യിൽ നിങ്ങളുടെ ശ്രദ്ധയില് ആ സമയത്തല്ല. നിങ്ങള് ഇപ്പൊ എന്താ പറയാ, എന്റെ അടുത്ത് നീ 5 മിനിറ്റ് സംസാരിച്ചാലേ ഇല തരുള്ളൂ, അല്ലെ മാറ്റി പിടിക്കുക. അപ്പം എന്റെ മുഖത്ത് എത്ര എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ എന്തെങ്കിലും ഒക്കെ വെക്കുക, എന്റെ മുഖത്ത് എത്ര പുക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ത് ഇതാ ഇടുന്നത്, അങ്ങനെ പറയിപ്പിക്കണം. അപ്പൊ അതൊരു ടാസ്ക് ആയിട്ട് കൊടുത്തിട്ട് ഈ അതിന് ശേഷം ഇല കൊടുക്കുക. അപ്പോ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വന്നിട്ട് ഇവൻ ഇതിനു വേണ്ടി എന്തും ചെയ്യുന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അവനെ ആ ഒരു അവന്റെ ഫോക്കസ് നിങ്ങളേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം. വേറൊരു ഡൗട്ടും കൂടെ സർ, വാശി പിടിക്കുമ്പം ഇഗ്നോർ ചെയ്യുമ്പോൾ കൂടുതൽ വാശി കാണിക്കുന്നുണ്ട്, സെൽഫ് ഇഞ്ചുറിക്ക് ട്രൈ ചെയ്യുന്നു. എന്തൊരു സെൽഫ് ഇഞ്ചുറി? ഹെഡ് ബാങ്ങിങ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നോക്കുന്നുണ്ടോ ചോദിച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടി അവൻ നിങ്ങളെ നോക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അവൻ എന്താ നോക്കുന്ന പറഞ്ഞാല് നിങ്ങൾ ഈ ആദ്യം ചിലപ്പോ ഇതൊരു ആക്സിഡന്റ് ആയിരിക്കും, എപ്പോഴെങ്കിലും നിങ്ങളോട് ഓടിപ്പോയി തൊടുകയോ നിങ്ങൾ ആ പേടി കാണിച്ചപ്പോ പിന്നീട് അവന് മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ തലയിടിച്ച് കാണിച്ചാല് നിങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നത്. അപ്പം പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കാത്ത പോലെ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയിട്ട് ആദ്യം എന്തും ഇങ്ങനത്തെ നമ്മള് ഇത് ചെയ്യുമ്പോ സ്റ്റോപ്പ് ചെയ്യുമ്പോ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കുക. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുമ്പം ഭയങ്കരമായിട്ട് കൂടും, കൂടി ആ സമയത്ത് നമ്മൾ എന്ത് വരുന്നത്, പല പേരൻസ് അപ്പോഴാണ് ഫെയിലിയർ സമ്മതിക്കും, തോറ്റു കൊടുക്കും. അതാണ് പലപ്പോഴും സ്റ്റാൻഡേർഡ് കൂടാനുള്ള ഒരു കാരണം. അപ്പൊ അതിനെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് കൊടുക്കാതിരുന്ന എക്സ്റ്റിങ്ഷൻ ആണ് അതിനെ ഈ ബിഹേവിയർ അനാലിസിസിൽ പറയുന്ന ഒരു സ്ട്രാറ്റജി. അത് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ അതിനെ മാനേജ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ എടുക്കണം. അപ്പൊ ഇവൻ ഹെഡ് ഇഞ്ചുറിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണെങ്കിൽ ആ ശ്രദ്ധ നിങ്ങൾ ആ സമയത്ത് കൊടുക്കാതെ മാറിപ്പോവുക. കാണാത്ത പോലെ നിങ്ങൾ അടുത്ത വേറെ എന്തെങ്കിലും പേപ്പർ ഇട്ട് വായിക്കുക, ഫോൺ എടുത്താൽ ഇങ്ങനെ ചെയ്യുക. അവൻ എന്നിട്ട് അറിയാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും അത് ശരിക്ക് ഞാൻ പറഞ്ഞു തല ഇടിക്കാൻ പാടില്ല. പക്ഷെ ആ ശ്രദ്ധ കൊടുക്കാത്തപ്പം അവൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഈ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം മാനേജ് ചെയ്യാം. ഇഷ്യൂ എന്താണെന്ന് വെച്ചാല് അവൻ വാശി കാണിക്കുമ്പം ഓടിയാ കറയുന്നു, ഓടി കൈ കൊണ്ട് ചെവറിൽ ഇങ്ങനെ മുട്ടുമ്പം ചിലപ്പോ അറിയാതെ തല മുട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ടോട്ടലി അവനെ ഇഗ്നോർ ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധ കൊടുത്താലേ അത് പിന്നെയും പിന്നെ അവനെ ചെയ്തോണ്ടേ. അവിടെ ശ്രദ്ധയാണ് ഏറ്റവും ഞാൻ ഇഗ്നോർ ചെയ്തു. ഇഷ്യൂ ഇപ്പൊ കാണിക്കുന്നത് വളരെ കുറവാണ്, വളരെ കുറവാണ്. നമ്മളെ കൂടെയുള്ള പാരന്റ്സിനൊക്കെ അറിയാം എപ്പോഴും ഇടിയായിരുന്നു, എപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഭയങ്കരമായിട്ടിരിക്കും ഡും ഡും സൗണ്ട് കേൾക്കുന്നത്, ഞാൻ മൈൻഡ് മനസ്സ് കല്ലാക്കി നോക്കി നോക്കി. പക്ഷെ ഇപ്പൊ നല്ല മാറ്റം, വെക്കാറേ ഇരിക്കാറേ ഇല്ല. എല്ലാ കുട്ടികൾക്കും അങ്ങനത്തെ ഈ ഒരു ടാൻഡ്രം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അത് ഈ സ്ട്രാറ്റജി സെയിം ആണ്. അത് ഇൻഫർമേഷൻ കിട്ടിയോ? പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് എന്റെ ഒരു ഇമെയിൽ ഒന്ന് അത് അയക്കുക. എനിക്ക് ആ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി, അവന്റെ ആ ഒരു ഇൻട്രസ്റ്റിനോട്, അവന്റെ ഇൻട്രസ്റ്റോട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. കയർ വലിയൊരു ക്രേസ് ആണ്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. ഇതാണ് ഈ ഓവർ സെലക്ടിവിറ്റി ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഓട്ടിസ്റ്റിക് ഫീച്ചർ ആണ്. ഇങ്ങനെയുള്ള ഒരു കാറ് കാണുന്ന ഒരു കാറിന്റെ ടയർ കാണുക,
ഒരു മനുഷ്യനെ കാണുന്നതിന് വരെ കണ്ണ് മാത്രം നോക്കുക അല്ലെങ്കിൽ പൊട്ട് മാത്രം നോക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ ഇതിന്റെ പെടുന്ന ചോദ്യങ്ങളുണ്ടോ? യെസ്. എന്റെ മോന് 3 വയസ്സുണ്ട്. അവന് സൈഡ് സ്റ്റെയറിങ് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുന്നത് കൂടുതലാണ്. പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അവനിങ്ങനെ വേറൊരു ഇതിലേക്ക് മാറും. നോക്കുമ്പോഴാണോ? ഞാൻ നോക്കുമ്പോഴും അല്ല, ആരെങ്കിലും അവനെ നോക്കുന്നതാണോ? അങ്ങനെ അവനിപ്പോ ജസ്റ്റ് ഇരുന്ന് കളിക്കായിരിക്കും, ചിലപ്പോ കാറി വരികയായിരിക്കും എന്റെ കൂടെ. അപ്പൊ പെട്ടെന്ന് അവൻ ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകും, ചിലപ്പോ വിളിച്ചാലും പിന്നെ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഒന്നും ചെയ്ത് ഇങ്ങനെ കൈവച്ച് അവന്റെ കാഴ്ച മറക്കും. അപ്പൊ പുതിയ എന്തെങ്കിലും ഇങ്ങനെ കൂടും, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും കളിക്കുന്ന എന്തെങ്കിലും പറയുമ്പോ ചിലപ്പോ ഇങ്ങോട്ട് വരും. അത് സാധാരണ എല്ലാ ഓട്ടിസം കുട്ടികളുടെയും ഓട്ടിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അവരുടെ ഒരു സെൽഫ് ഇതിലേക്ക് പോകുക എന്നുള്ളതാണ്. എത്ര തവണ ചെയ്യേണ്ടത് ഒരു ദിവസം? ഈ നോക്കുന്ന എന്തെങ്കിലും ലൈറ്റിലോ അങ്ങനെ ഉറപ്പാണോ? കൈ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും കോർണർ വിഷൻ ചെയ്ത് നോക്കുമ്പം കണ്ണിന്റെ പ്യൂപ്പിളിന് ഒരു തരം ഫീൽ വേറെ. ചില കുട്ടികൾക്ക് ഇതിപ്പം നമുക്ക് എന്താന്ന് അറിയില്ല, കുറച്ചുകൂടെ കൂടുതലും ചില കുട്ടികൾക്ക് ഈ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന കണ്ണിൽ ഇങ്ങനെ കുത്തും. ഈ കണ്ണിൽ കുത്തുമ്പോ ചില ഇങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ടാവും. ചിലർക്ക് ഈ ഒരു സ്റ്റാർസ് കാണാൻ പറ്റും, കണ്ണിന്റെ ഇതിൽ പ്രഷർ കൊടുക്കും. സോ അങ്ങനെ വല്ല സെൻസറി ആണോ എന്ന് അറിയില്ല. ഇപ്പം അതിനെ പറ്റിട്ട് നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്യുന്നതിന് കുറച്ചൊന്നും അവനറിയാതെ ഒരു ഈ വീഡിയോ ഫോണിൽ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കും. രണ്ടു മൂന്ന് ഡിഫറെന്റ് ഏത് സിറ്റുവേഷൻ ആണ്. പിന്നെ ഒന്ന് നോട്ട് ചെയ്യൂ ഏത് സമയത്താണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ, വിഷന്നിരിക്കുമ്പോഴാണോ, കളിച്ചോണ്ടിരിക്കുമ്പോഴാണോ, ബോറടിക്കുമ്പോഴാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു എന്ത് സമയത്താണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. പിന്നെ വേറെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവന്റെ ഈ ശ്രദ്ധ വേറെ എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഇതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിനും ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. അവനെ എടുത്ത് വേറെ സോഷ്യലി അപ്രോപ്രിയേറ്റ് ഉള്ള കാര്യങ്ങളിൽ ഇങ്ങനത്തെ കുട്ടികളെ ഇടപഴകുമ്പം സോഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. എനിക്ക് അത് എന്താണെന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. സെൻസറി ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഈ ടയറിന്റെ പ്രശ്നം എന്റെ മോനെ കാണിക്കുന്നുണ്ടായിരുന്നു, അത് ടയറിലാണ്. അപ്പൊ എനിക്ക് തോന്നിയത് അത് റൗണ്ട് ഇങ്ങനെ പോകുന്നതാണ് അവർ നോക്കുന്നത്. ഓടുന്ന ടയറിനോടാണോ? ഓടുന്ന ടയർ. എല്ലാരും പറഞ്ഞ അതാണ്, അത് ഓടുന്ന ടയർ. ഓടുന്ന ടയറിനോടാണ് നിക്കും. അല്ല, തൊട്ട് നോക്കും അടുത്ത് നിക്കുമ്പോ. പക്ഷെ ഓടുന്നതിനോട്ടാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അത് ഇതൊരു കോമൺ ഓട്ടിസ്റ്റിക് ഒരു ഇൻട്രസ്റ്റ് ആണ്. മൂവ്മെന്റിനോട് ഇങ്ങനെയുള്ളവർക്കുണ്ട്, ഫാൻ നോക്കുന്നത്. പിന്നെ ചില കുട്ടികൾ കാറിലിരിക്കാൻ ഭയങ്കര താല്പര്യമാണ്, അവർക്ക് തന്നെ മൂവ് ചെയ്യുന്നത്. ഇതൊക്കെ അതിന്റെ ഒരു മിനിമം നിലത്ത് കിടന്ന് കളിക്കുമ്പോൾ കാർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് കാറിന്റെ ടയറാണ് ശ്രദ്ധിക്കുന്നത്. ഈ റൗണ്ട് പോകുന്നതാണ് അവര് ഡിസ്ട്രാക്ട് ചെയ്യാന്നുള്ളത്. ഡിസ്ട്രാക്ട് ചെയ്യുക, വേറെന്തെങ്കിലും ഒരു ഗെയിമിലേക്ക് ഇതിന്റെ ശ്രദ്ധ വിടുക, അങ്ങനത്തെ ഇതില് കുറച്ച് സമയം ചെലവഴിക്കുന്നത് കുറയ്ക്കാൻ നോക്കുക. അല്ലാണ്ട് അതിലെ നോ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ട് കാര്യം. മോന് 4 വയസ്സാണ്. അത് ചിലപ്പം ഹാപ്പിനെസ് ആയാലും ശരി, അത് എന്തെങ്കിലും വിഷമിച്ചിരുന്നാൽ എപ്പോഴും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കളിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് കിടന്നിരിക്കും.
അവനെ ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ടോ? ചിരിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മതി സ്ട്രോങ് സ്ട്രോങ് ഫിനിഷ് എന്തെങ്കിലും പറഞ്ഞാലും അവൻ അവനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും വിഷമിച്ച് കറിയും. മോനിന് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. അവനിക്ക് പറയും, പക്ഷെ അവൻ തോന്നിയാ പറയും. കൊറേ വേർഡ്സ് ഒക്കെ പറഞ്ഞോണ്ടിരുന്നു, ഇപ്പൊ തിരിച്ച് പറയുന്നില്ല. അതെല്ലാം കൂടി സ്റ്റോപ്പ് ആയി. സ്പീച്ചിന്റെ ഒരു പ്രശ്നം പിന്നെ ഈ അൺകൺട്രോളബിൾ എന്നുള്ള രീതിയിലാണോ അതോ കുറച്ച് സാധാരണ കരച്ചിലിനേക്കാളോ സാധാരണ ചിരിയേക്കാളോ കുറച്ച് കൂടുതലാണോ അതോ ഒരുപാട് കൂടുതലാണോ? കുറച്ച് കൂടുതൽ. അവനെപ്പം എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവന് ചിരിക്കും, എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ചിരി വരുന്നുണ്ട്. എപ്പം കുറച്ച് അവനെ കൊറേ പുറത്ത് പാർട്ടിയിൽ പോയാലോ എന്തെങ്കിലും പോയിട്ട് വന്നാ ആ മൂഡില് തന്നെ മോനിരിക്കും. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് കളിച്ചിട്ട് പിന്നെ അവന് ഭയങ്കര എക്സൈറ്റ് ആകും. ചിരി, ഭയങ്കര ചിരിയായിരിക്കും. മതി മതി, എന്തെങ്കിലും ഒരു കാര്യം ഒന്നും ഇല്ലാതെ കിടന്നിരിക്കും. ചില കുട്ടികള് ഈ ഓട്ടസുള്ള കുട്ടികൾക്ക് ഒരു ഫാന്റസി വേൾഡ് എന്ന് പറഞ്ഞു, അവര് അവരുടേതായ ഒരു ലോകത്തില് അവർക്ക് ചിലപ്പോ എന്തെങ്കിലും ടിക്ലിംഗ് ആയിട്ട് ഉള്ളതുണ്ടോ, ചിലപ്പോ എന്തെങ്കിലും ടച്ച് ആവുന്നു, അല്ലെങ്കിൽ ചില മുമ്പ് കണ്ട എന്തെങ്കിലും ഇമേജ്, അങ്ങനെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോഴും ഇതിനെ നമുക്ക് കാരണങ്ങൾ ശരിക്കും അറിയാത്തത് കൊണ്ടും ഇങ്ങനത്തെ അധികം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കൂടുതലായിട്ട് ഇങ്ങനെയുള്ളവരെ സോഷ്യലായിട്ട് എൻഗേജ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും കളികൾ കൂടിയോ എന്തെങ്കിലും ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും ഒരു ടി വി പ്രോഗ്രാം ഇപ്പൊ റിമോട്ട് ചെയ്യുമ്പോൾ അത് കാണുന്നു, അത് ഓഫ് ചെയ്യുന്നു, വേറൊന്നും ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സെൽഫ് ആയിട്ടുള്ള ഇതിൽ ചിലപ്പോൾ സെൽഫ് സ്റ്റിമുലേഷനും ആവാം. ഈ സെൽഫ് സ്റ്റിമുലേഷനും ഒക്കെ കുറയ്ക്കാനുള്ള ഡയറക്റ്റ് ആയിട്ട് അതിനെ നമുക്ക് അത്ര പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെത്തഡ്സ് വളരെ കുറവാണ്. ചെയ്യാനുള്ളത് ഇതിനെ കോമ്പൻസേഷൻ ആയിട്ട് കൂടുതലായിട്ട് സോഷ്യലി ഇന്ററാക്ഷൻ ഉണ്ടാക്കി, കളികളിലും മറ്റുള്ള ഇന്ററാക്ട് ചെയ്യുന്നതും, നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് അവനിങ്ങനെ ചെയ്യുമ്പോൾ കൂടെ പോയിരുന്നിട്ട് നിങ്ങൾ ചിരിക്കുക, അവന്റെ കൂടെ അവന്റെ വേൾഡിലേക്ക് നിങ്ങൾ കൂടെ ചേർക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ, അതായത് അവനെ നിങ്ങൾ മാറി നിന്ന് ചിരിക്കുന്ന അവന്റെ കൂടെ നിങ്ങളും കൂടെ നിന്ന് ചിരിക്കുക. എന്നിട്ട് അതിനെ ഒരു കളി പോലെ ആക്കുക, എന്നിട്ട് ഒരു ഇന്ററാക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്യുക. എഴുതും, റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം കണ്ടാ മോന് പിന്നെ ഏത് സമയം എഴുതാൻ പറഞ്ഞാലും മോന് എഴുതും. ഒരു ഇപ്പൊ ആപ്പിളിന്റെ പിക്ചർ കാണിച്ച് മോന്റെ ഒരു ആപ്പിൾ പറഞ്ഞ മോൻ ആ ആപ്പിള് കാണുന്ന കാട്ടിലും ആ ലെറ്റേഴ്സ് ശ്രദ്ധിക്കും. ഓക്കെ, അതൊരു സ്ട്രെങ്ത് ആണ്. അപ്പൊ നിങ്ങള് അതിനെ കൂടുതൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനത്തെ മിക്ക ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഫീൽഡില് ഭയങ്കരമായിട്ടുള്ള ഒരു എബിലിറ്റിയോ സ്ട്രെങ്തോ ഉണ്ടാവും. അപ്പൊ അതിനെ കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്തിട്ട് അപ്പൊ അവനിപ്പോ സംസാരിക്കാൻ പറ്റെങ്കിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന് രണ്ടും കൂടെ നമുക്ക് വർക്കൗട്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അവനെ അപ്രീഷിയേറ്റ് ചെയ്താലോ, കൊറേ ഫ്രൂട്ട്സ് നെയിം എഴുതി പറഞ്ഞാൽ അവൻ എഴുതും. കൊറേ ഫ്രൂട്ട്സ് 5-6 അവൻ എന്തെങ്കിലും ഞാൻ ഏത് ഫ്രൂട്ട്സ് പഠിപ്പിച്ചിരുന്നോ ആ ഫ്രൂട്ട്സിന്റെ പേര് മോന് എഴുതും. എത്ര നാൾ മുമ്പ് പഠിപ്പിച്ചാലും അത് ഒരുമിച്ച് എഴുതും. ഇപ്പൊ നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്താ പിന്നെ അവനിക്ക് ആ ഹാപ്പിനെസ് ഒക്കെ കൂടും. പിന്നെ അവന് ആ സന്തോഷത്തൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കൊറേ സമയം എന്ത് ചിരിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞേ നിങ്ങള് അത് പറയുമ്പോ അതൊരു ഒരു കൂടുതല് ഡീവിയന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണോ അതോ ഒരു കുട്ടിയുടെ ബിഹേവിയർ ആണോ എന്ന് എനിക്കിപ്പോഴും കണ്ടിട്ടുണ്ടോ? എഗെയിൻ ഇങ്ങനത്തെ നിങ്ങളൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അറിയാതെ എടുക്കണം, എടുത്തിട്ട് നമ്മളൊന്ന് നോക്കട്ടെ. കണക്ട് ചെയ്യുമ്പോ അതിനെ പറ്റി കൂടുതൽ എന്തൊരു ഐഡിയ കിട്ടുമ്പോൾ എന്തുകൊണ്ട് അവൻ ചിരിക്കുന്നു അത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ഈ ഒരു ഇമോഷണൽ കൺട്രോളിന്റെ ഭാഗമായിട്ടാണോ അതോ അവൻ അതൊരു ഫാന്റസി ചുമ്മാ ഒന്നുമില്ലാതെ കരയുന്നു? വല്ലപ്പോഴും. എത്ര വയസ്സെന്ന് പറഞ്ഞു? പിന്നെ ഒരു കുട്ടിയുടെ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ വിചാരിക്കുക, എത്ര ഒരു ഒരു ഇവന്റ് ആയിട്ട് തിരിക്കാനില്ല. പിന്നെ കുറച്ചും കൂടെ അതിനെ പറ്റി ശ്രദ്ധിച്ചിട്ട് ഏതൊക്കെ സിറ്റുവേഷൻ നിങ്ങളൊരു ABC ചാർട്ട് ഡോക്ടർ സുജ തരുന്നേ അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും, കുറച്ചും കൂടെ ഇൻഫർമേഷൻ കിട്ടും എന്തുകൊണ്ടായിരിക്കും. സാർ
സാർ പറഞ്ഞിരുന്ന നോർമൽ സ്കൂളിലെ കുട്ടികളെ വിടാമെന്ന്. അപ്പം നമ്മുടെ അക്കാഡമിക് ഇയർ ഫ്രം ജൂൺ ടു മാർച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ? നമ്മുടെ അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ആ കുട്ടികളെ വിടാൻ പറ്റുമോ? അതോ ഒരു ക്ലാസ് അവരെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ഇംപ്രൂവ്മെന്റിനനുസരിച്ചാണോ അവരുടെ വിടേണ്ടത്? അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളോടാണോ അവരെ മിംഗിൾ ചെയ്യാൻ വിടേണ്ടത്? ഒരു വലിയൊരു അക്കാഡമിക് ഡിസിഷൻ എടുക്കുന്ന ഒരു ടീം ടീമായിട്ട് എടുക്കേണ്ട ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പലപ്പോഴും പല സ്കൂളിലും വരും. ഇപ്പൊ ചിലപ്പോ എല്ലാ ടീം മെമ്പേഴ്സും തീരുമാനിച്ചത്, ഇപ്പൊ നമ്മൾ ഒരാൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല, പേരന്റ് പിന്നെ ക്ലാസ് ടീച്ചറ് സ്കൂൾ ഹെഡ് മാസ്റ്റർ പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്യണം. ചിലപ്പോ ഈ നമ്മൾ ചുമ്മാ കയറ്റി വിട്ടാല് ഇവര് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുമ്പോ പിന്നെ അവൻ ചുമ്മാ ക്ലാസ്സിൽ ഇരിക്കാന്നുള്ള ലെവലിലേക്ക് വരും. അപ്പോ ചില സമയത്ത് വളരെ അപൂർവമായിട്ട് ഒരു വർഷം ചിലപ്പം സ്കൂളിലിരുന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പല രാജ്യങ്ങളിലും. അപ്പൊ അതൊരു ആ പെർട്ടിക്കുലർ ടീം ചെയ്യേണ്ട ഒരു ഡിസിഷനാണ്. രണ്ട് രീതിയിലുള്ള ചുമ്മാ കയറ്റി വിട്ടാല് പിന്നീട് കുറെ പ്രായത്തും കൂടി കഴിയുമ്പോൾ ഈ ഗ്യാപ്പ് കൂടിക്കൂടി വരും, അപ്പൊ അവന് ക്ലാസ് എന്തായാലും ശ്രദ്ധിക്കാൻ വരാറുണ്ട്. അങ്ങനെ വേണോ അതോ ഒരു വർഷം ഒന്ന് എക്സ്ട്രാ ഇത് ചെയ്തിട്ട് അവനെ, പക്ഷെ ഇത് എല്ലാ വർഷവും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വല്ലപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ആ ഒരു ടീം ഡിസൈഡ് ചെയ്യണം. എന്തെങ്കിലും ആരെങ്കിലും കാണിച്ചിട്ട് എന്തെങ്കിലും ഡയഗ്നോസിസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ അപ്പം അത് ഈ ഓട്ടത്തിലുള്ള കുട്ടികൾക്ക് ഈ സെൽഫ് സ്റ്റിമുലേഷൻ എന്നുള്ള ഒരു ഇതില് അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോ കൈ ഇങ്ങനെ ആക്കും അങ്ങനെ തിരിയും ഇങ്ങനെയൊക്കെയുള്ളത് അവരുടെ ഒരു ഇതിന്റെ ഭാഗമാണ്. ആ സമയത്ത് നമ്മൾ അവര് ഡേഞ്ചറസ് ആയിട്ട് എവിടെയെങ്കിലും വീഴാതെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് കവിഞ്ഞിട്ട് കൂടുതൽ ഞാൻ പറയില്ല മറ്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സെൽഫ് സ്റ്റിമുലേഷൻ മറ്റ് എക്സ്ട്രാ സ്റ്റിമുലേഷൻ വരുമ്പോ സെൽഫ് സ്റ്റിമുലേഷൻ കുറയാനുള്ള ചാൻസ് പിടിച്ചു നിർത്തണമെന്നില്ല. ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പം അവോയ്ഡ് ചെയ്താല് ചെയ്യുന്നത് സോഷ്യലി അപ്രൂവ് ആയിട്ടുള്ള ഏതെങ്കിലും ഗെയിംസിൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഏതെങ്കിലും ഗെയിംസിൽ ഇപ്പൊ എന്താണ് അവനത് ഇൻപ്രോപ്രിയേറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഈ ചാർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ചില ഇതൊക്കെ അറിയില്ല ചില കവർസ് അതിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഈ ചെയർ എടുത്ത് ഇങ്ങനെ കാക്കുന്നു അങ്ങനത്തെ പോയിട്ട് അങ്ങനെ എപ്പോ എന്താവും ഈ ഇൻപ്രോപ്രിയേറ്റ് കറിയുന്നത് പോയത് അങ്ങനത്തെ രീതി പിടിച്ചു നിർത്തി കരുതില്ല അത് തൽക്കാലത്തേക്കുള്ള ഒരു ഇത് മാത്രമാണ്. അപ്പോ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇവരുടെ ഈ കണക്കം മാറ്റിയാലാണ് എന്റെ ഒരു അഭിപ്രായമാണ്. സെൻസറി ഇഷ്യൂ കൊണ്ട് ആക്കുന്ന കറങ്ങാം സെൽഫ് സ്പിന്നിങ് അതൊക്കെ ചെയ്യാം. സോ സെൻസറി ഇന്റഗ്രേഷൻ അസസ്മെന്റ് എടുത്തിട്ട് സെൻസറി ഇന്റഗ്രേഷൻ കൊടുക്കണം ടാംപോലിൻ ജിം ബോൾ സ്വിംഗ് ബോസ്റ്റർ സ്വിംഗ് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ ഇവിടെ വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇവരോട് പറഞ്ഞാൽ മതി. ഡി സി പി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതാത് ഡി സി പി ഓഫീസിൽ ഏൽപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു പരിധി വരെ ഉത്തരം നൽകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ വിവരങ്ങൾക്കായി കൂടുതൽ ചോദ്യങ്ങളോ വിവരങ്ങളോ വേണമെങ്കിൽ സ്ക്രീനിൽ തരുന്ന നമ്പറുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. സ്ക്രീനിൽ കാണുന്ന
നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും, എല്ലാ ജില്ലകളിലെ DCPU എത്തിച്ചേർന്ന രക്ഷിതാക്കൾക്കും നിഷിൽ എത്തിച്ചേർന്ന രക്ഷിതാക്കൾക്കും എന്റെയും നെഡാസ് ടീമിന്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ വിഷയത്തെ കുറിച്ച് വളരെ ഹ്രസ്വമായും ലളിതമായും അവതരിപ്പിച്ച ഡോക്ടർ തോമസ് ആന്റണിക്കും നെഡാസ് ടീമിന്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഹലോ.